സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് ഇപ്പോൾ കൽക്കട്ട ഭദ്രാസനത്തിന്റെ അധിപനായി സേവനം ചെയ്യുന്ന ഡോക്ടർ ജോസഫ് മാർ ഡയനേഷ്യസ് സിനിമയിലൂടെ 60th ജന്മദിനത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹപാഠികളും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുമായ സുഹൃത്തുക്കൾ നമ്മുടെ സ്കൂളിന് സംഭാവന ചെയ്ത ഔഷധ തോട്ടത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ബിഷപ്പ് ഈ സ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത് 1968-71 കാലഘട്ടത്തിലാണ്. അദ്ദേഹം അതിനുശേഷം സന്യാസ വൃതത്തിന്റെ തയ്യാറെടുപ്പിനായി പഠനത്തിനായി പത്തനാപുരം മൗണ്ട് താബോർ ആശ്രമ അംഗമായി പിന്നീട് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ മദ്രാസ് സർവകലാശാലയിൽ നിന്നും 1st റാങ്കോടെ ഗോൾഡ് മെഡൽ വാങ്ങി പാസായി കേരള സർവകലാശാലയിൽ നിന്നും എംഫിൽ PhD പ്രത്യേകിച്ച് പരിസ്ഥിതി ശാസ്ത്രത്തിൽ PhD നേടി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് സുവോളജി വിഭാഗം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ കേരള സർവകലാശാലയുടെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗത്തിന്റെ ഫാക്കൽറ്റിയായും സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പറായും പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പ്രഭാഷകനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ഒക്കെയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് 60 പൂർത്തിയാകുകയാണ്. ഈ സുദിനത്തിൽ പണ്ട് 45 മുമ്പ് ഇവിടെ നിന്ന് പടിയിറങ്ങിയതാണ് എങ്കിലും ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഈ സ്കൂളിനെ ഓർത്ത് ഇന്നത്തെ ഈ സന്തോഷ സുദിനം ഈ സ്കൂളിൽ വന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ അദ്ദേഹം കാണിച്ച മഹാമനസ്കതയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ നമുക്ക് വേണ്ടി ഒരുക്കിയ ഔഷധ തോട്ടത്തിനും അദ്ദേഹത്തിൻ്റെ ഈ ഷഷ്ടിപൂർത്തി ദിനത്തിൽ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ ഉണ്ടാകും അതിന് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാ ജന്മദിന ആശംസകളും ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ഈ കേരളത്തിലെമ്പാടും ജൂൺ 5th പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പരിസ്ഥിതിക്ക് അനുകൂലമായി പ്രകൃതിയെ സ്നേഹിച്ചും പ്രകൃതിയെ അറിഞ്ഞും ജീവിക്കുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത ഈ സമയത്ത് തന്നെ നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ പ്രിയങ്കരനായ തിരുമേനിയുടെ 60th പിറന്നാളിനോട് അനുബന്ധിച്ച് നമുക്ക് നല്ല ഒരു ഔഷധ സസ്യത്തോട്ടം ഇന്നിവിടെ കിട്ടിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഇതിന് കാരണഭൂതനായിട്ടുള്ള അഭിമന്തനായ തിരുമേനിക്ക് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്നും വർഷങ്ങളോളം ആണ്ടുകളോളം നമ്മളോടൊപ്പം പൊതുജന സേവന രംഗത്തും ദൈവ ശുശ്രൂഷാ രംഗത്തും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങളോട് ജീവിച്ചിരിക്കുവാൻ ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും ജില്ലാ പഞ്ചായത്തിനും വേണ്ടിയും ഞാൻ ആശംസിക്കുകയാണ്. പ്രകാശം ഈശ്വര സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. ഈ പ്രകാശം കൊടുത്തിക്കൊണ്ട് ഈശ്വര സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കുകയാണ്. ഈ മഹത്വ്യക്തികൾ എൻ്റെ ചുറ്റും നിൽക്കുന്ന മഹത്വ്യക്തികളുടെ അനുവാദത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് വളരെ വിനയ സമേതം അറിയിച്ചുകൊണ്ട് ഒരു തീരു തെളിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഈശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണം.
കേരളത്തിന് ഒരു മാതൃകയായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഔഷധ തോട്ടം ഇവിടെ നൽകുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ഈ സ്കൂളിന്റെ മുൻ വിദ്യാർത്ഥി കൂടിയായിരുന്ന അഭിമന്യ ദീപൻസറോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടും സന്തോഷത്തോടുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എനിക്കൊരുപാട് വേദിയും ആശംസകളും സ്വീകരണങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മൂല്യം കൊടുക്കുന്നത് ഇന്ന് നിങ്ങൾ തന്നതായ ഈ ആദരവിനാണ്. കാരണം 5-ാം ക്ലാസ് തൊട്ട് 1965 5-ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയത്. 5-ാം ക്ലാസ്, 6, 7, 8, 9, 10 65 ഈ സ്കൂളിൽ പ്രവേശിച്ച്, 71 SLC പൂർത്തിയാക്കി, 45 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്യാമ്പസിൽ നിന്ന് വിട്ടതാണ്. ടീച്ചർ പറഞ്ഞത് വളരെ വാസ്തവമാണ്. 45 വർഷത്തിന് വിട്ടതിന് ശേഷം പിന്നീട് ഈ ക്യാമ്പസിൻ്റെ അകത്ത് പ്രവേശിക്കാൻ ഒരവസരം കിട്ടിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ മുൻപിൽ കൂടെ എപ്പോഴും പോകുമ്പോൾ ഒരു നിമിഷം വാഹനം ഒന്ന് സ്ലോ ചെയ്തിട്ട് ഇതിനെ നിറകണ്ണുകളോടെ, നിറഞ്ഞ സന്തോഷത്തോടെ ഈ സ്കൂളിൻ്റെ വളർച്ചയെ കണ്ട് സന്തോഷിക്കുവാൻ ഞാൻ ഒരു നിമിഷം പലപ്പോഴും എടുക്കാറുണ്ട്. പലപ്പോഴുമൊക്കെ ഇതിൻ്റെ മുൻപിൽ കൂടെ പോകുമ്പോൾ കാറ് നിർത്തത്തില്ലെങ്കിലും കാറൊന്ന് സ്ലോ ചെയ്ത് ഇത് ഈ സ്കൂളിൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കാൻ സമയം എടുക്കാറുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ രാജൻ സാറും, രാജൻ സാറിനേക്കാൾ 2-3 വർഷം സീനിയറായിട്ട് പഠിച്ചതാണ്. അന്നത്തെ മുഖം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഞങ്ങൾ പരസ്പരം 2-3 ക്ലാസ്സുകളിൽ മുമ്പ് പുറകുമായിട്ട് കണ്ടു കാണണം എന്ന് ചിന്തിക്കാം. അന്ന് ഈ സ്കൂളൊന്നും ഇത്രയും, അന്ന് ഹയർ സെക്കൻഡറി സ്കൂളല്ല, അന്ന് കടപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ മാത്രമാണ്. പിന്നീടാണ് കണ്ണശ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായത്. അന്ന് 10 വരെയുള്ളൂ. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്. കുറച്ച് 1-2 പേരിൻ്റെ വന്നിട്ടുണ്ട്, അവരെയൊക്കെ കണ്ടു ഞാൻ. അന്ന് ഇങ്ങനെ ഇത്രയും വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, വളരെ സസ്യശ്യാമളമായ ഒരു പരിസ്ഥിതി സൗഹൃദമായൊരു ക്യാമ്പസായിരുന്നു അന്ന് എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ദീർഘമായൊരു പ്രഭാഷണത്തിൽ ഞാൻ അവസരമെടുക്കുന്നില്ല. പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ ഏറെ സംസാരിക്കാനുണ്ട്, പക്ഷെ അതൊക്കെ തുടങ്ങിയാൽ എങ്ങും എത്തിപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനൊന്നും, ആ സാഹസത്തിനൊന്നും വരുമ്പെടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കൊക്കെ പോകേണ്ടതാണ്. ഞാനൊരു അധ്യാപകനും യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊക്കെ പ്രൊഫസറായതുകൊണ്ട് പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും ഇപ്പം പോകുവാൻ ആഗ്രഹിക്കുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ പരിസ്ഥിതി സൗഹൃദമായ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകുന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ ഒരു കുഴപ്പം, ഒരു അപജയം എന്ന് പറയുന്നത് മൗലികമായ 3 കാര്യങ്ങൾ പണ്ട് കാലത്ത്, പൂർവീകരുടെ കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു. മൗലികമായി പഠിച്ചിരിക്കേണ്ട 3 കാര്യങ്ങൾ അന്ന് പഠിപ്പിച്ചിരുന്നു. ഇന്നത്തെ കൂട്ട് ശാസ്ത്രമോ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുടെ വികസനമൊന്നും അന്ന് ഇല്ലായിരുന്നു. എങ്കിലും മൗലികമായി പഠിക്കേണ്ട 3 കാര്യങ്ങൾ, ഞാൻ പലപ്പോഴും, ഞാൻ കൽക്കട്ട ഭദ്രാസനമാണെങ്കിലും എൻ്റെ ആസ്ഥാനം ബിലായിലാണ്, സ്റ്റീൽ പ്ലാന്റിൻ്റെ ഒക്കെ അടുത്ത് ബിലായിലാണ്. നാഗ്പൂർ മുതൽ നാഗാലാൻഡ് വരെ 10 നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എൻ്റെ ചുമതലയിൽ ഉണ്ട്. ഏതാണ്ട് 27 ഹയർ സെക്കൻഡറി സ്കൂള് എൻ്റെ ഭദ്രാസനത്തിലുണ്ട്. 27 ഹയർ സെക്കൻഡറി സ്കൂള്, ഒരു എൻജിനീയറിങ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BEd കോളേജ്, പിന്നെ ഒരുപാട് മിഷൻ സെൻറ്റേഴ്സ്, ഇങ്ങനെ ഈ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട്. ഇങ്ങനെ 10 സംസ്ഥാനങ്ങളുണ്ട്. ഞാൻ മിക്കവാറും യാത്രയിലായിരിക്കും, ഒന്നേ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഒക്കെ യാത്രയുണ്ട്.
അപ്പോ ഞാൻ നോർത്ത് ഇന്ത്യയില് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, മൂന്ന് കാര്യങ്ങൾ അനൗപചാരികമായിട്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. ഒന്ന്, സിവിക് ബോധം. ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരിച്ചിരുന്നപ്പോൾ ആർക്ക് പോയി കമ്പനിക്ക് പോയി എന്ന് ഇപ്പോഴും നമ്മൾ പറയും. കാരണം അന്ന് പൂർവികര് ബ്രിട്ടീഷുകാരുടെ ഭരിച്ചിരുന്ന ആ ഒരു മാനസിക സ്ഥിതി ഇന്നും നമ്മുടെ കൊച്ചുപിള്ളാരുടെ പോലും മനസ്സിലുണ്ട്. ആർക്ക് പോയി കമ്പനിക്ക് പോയി. എന്നാൽ ഇന്ന് ഭാരതം നമ്മുടേതാണ്, നമ്മുടെ രാജ്യമാണ്, അതിൻ്റെ ഒരു ഉടമസ്ഥത, അതിൻ്റെതായ ഒരു അനുഭവം ഇന്നും കാണുന്നു. എൻ്റെ രാജ്യം, എൻ്റെ നാട്, എൻ്റെ ഗ്രാമം, എൻ്റെ മണ്ണ്, എൻ്റെ കാലാവസ്ഥ, എൻ്റെ വെള്ളം, ഈ ഒരു സിവിക് ബോധം ഇന്ന് ഇല്ല. അതുകൊണ്ടാണല്ലോ യാതൊരു കരുണയും ഇല്ലാതെ ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അവിടെ പലയിടത്ത് പോയിട്ടുണ്ട്. അവിടുത്തെ അവർ പരിസ്ഥിതി എന്ത് നൈർമല്യത്തോടെ അറിയാൻ സൂക്ഷിക്കുന്ന ഒരു വാട്ടർ സിസ്റ്റം, ഒരു ആറാകട്ടെ, തോടാവട്ടെ, അല്ലെങ്കിൽ പോണ്ടാവട്ടെ, അല്ലെങ്കിൽ ഒരു തടാകമാവട്ടെ, ഈ വിദേശ രാജ്യങ്ങൾ എന്ത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഇടങ്ങളാണ് നമ്മുടെ നീർത്തടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോഴും നമുക്കൊരു സിവിക് ബോധമില്ല. അതുകൊണ്ട് ഞാൻ വളരെ ശക്തിയായിട്ട് പലപ്പോഴും സംവേദിപ്പിക്കുന്ന ഒരാശയമാണ് ഔപചാരികമായിട്ട് അല്ലെങ്കിൽ പോലും അനൗപചാരികമായി വളരുന്ന തലമുറയിൽ രാജ്യത്തോടുള്ള ബന്ധവും ഈ മണ്ണിനോടുള്ള ബന്ധവും രാജ്യത്തിൻ്റെ ക്രമീകരണത്തോടുള്ള വിധേയത്വവും പ്രകടിപ്പിക്കുന്ന സിവിക് പഠനങ്ങൾ ഉണ്ടാവണം. നമ്പർ വൺ. നമ്പർ ടു, പ്രകൃതി എന്താണ്, പ്രകൃതിയിൽ നിന്ന് അന്യമായാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണ്, പ്രകൃതിക്ക് അനുയോജ്യമായ ജീവിതം നയിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്, എ ബേസിക് എൻവയോൺമെന്റൽ കോഴ്സ്. നോർത്ത് ഇന്ത്യയിലെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ദേ ആർ ഓൾ സ്റ്റുഡൻസ് റെസ്പെക്റ്റീവ് ഓഫ് ദ ടോപ്പിക്സ് ദേ ഹാവ് ടു കംപ്ലീറ്റ് എ ബേസിക് എൻവയോൺമെന്റൽ കോഴ്സ്. അതിപ്പം ആർട്സ് പഠിക്കുന്നവരാണെങ്കിലും സയൻസോ കൊമേഴ്സ് ആണെങ്കിലും, സോ ദേർ ഇസ് എ ബേസിക് എൻവയോൺമെന്റൽ കോഴ്സ് ദേ ഹാവ് ടു പാസ് the basic environmental course before getting the degree. അത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ഇപ്പോഴും ആയിട്ടില്ല. അതുകൊണ്ട് മൗലികമായ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാരിസ്ഥിതികമായ അവബോധവും ലഭിക്കുന്ന ഒരു കോഴ്സ് അനൗദ്യോഗികമായിട്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കണം. നമ്പർ ടു. നമ്പർ ത്രീ, ദ ലൈഫ് ലെസൺസ്. ഇപ്പോൾ കുറച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പിള്ളേർക്ക് അറിയാൻ പറ്റും. വളർന്നു വരുന്ന പിള്ളേർക്ക് ദ ലൈഫ് പ്രാക്ടീസ്, ധാർമ്മിക ബോധം, ജീവിതത്തിൽ മൗലികമായി നിലനിർത്തേണ്ട ധാർമ്മികത, ജീവിതത്തിൽ മൗലികമായി നിലനിർത്തേണ്ട ലൈഫ് ടെക്നിക്സ്, ലൈഫ് പ്രാക്ടീസ്, ഇത് നമ്മൾ പിള്ളേർക്ക് മാത്സ് അറിയാം, ഫിസിക്സ് അറിയാം, ബയോളജി അറിയാം. എങ്ങനെയാ കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബമായിട്ട് നല്ലൊരു സിറ്റിസണായി ഈ രാജ്യത്തിൻ്റെ നല്ലൊരു പൗരനായി എങ്ങനെ ഒരു ഹെൽത്തി ആരോഗ്യകരം, മാനസികവും ആധ്യാത്മികവും ശാരീരികവുമായ ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കാം, ഹൗ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്, അത് നമ്മുടെ പിള്ളേർക്ക് പറയാൻ വയ്യ. ഇതും ഒരു കോഴ്സ് ഉണ്ടാകണം. അതുകൊണ്ട് മിനിമം വരുന്ന തന്നെ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഇതുപോലെയുള്ള ചില മീറ്റിങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ചുമതലക്കാരോട് ഞാൻ ഇത് വളരെ ശക്തിയായിട്ട് പറയാറുണ്ട്. ഔദ്യോഗികമല്ലെങ്കിൽ പോലും അനൗദ്യോഗിക സിലബസിന് പുറത്ത് മിനിമം ഈ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കണം. സിവിക് അവബോധം ലഭിക്കുന്ന ഒരു കോഴ്സ്, പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ അവബോധം കിട്ടുന്ന ഒരു കോഴ്സ്, മൂന്ന് ലൈഫ് പ്രാക്ടീസ്, How to lead a healthy, good life. എങ്ങനെ നയിക്കണം, ഇത്
ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ. പരിസ്ഥിതിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരും പറയുന്നതാണ് പരിസ്ഥിതി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കണം. പരിസ്ഥിതിയിൽ നകന്നാല് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ നിങ്ങൾക്കറിയാം. ഈ രണ്ട് വാക്കുകൾ മാത്രം ഞാൻ പറയാം പരിസ്ഥിതിയായിട്ട്, അതുകൊണ്ട് മാത്രം ഉപയോഗം ഉപഭോഗം. ഉപയോഗം ഉപഭോഗം. ഉപയോഗം യോഗത്തിൽ യോഗിത്വം. യോഗി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സന്യാസി. അപ്പൊ ഉപയോഗം എന്ന വാക്കിൽ തന്നെ യോഗിത്വമുണ്ട്, സന്യാസിത്വമുണ്ട്. ഒരു സന്യാസിയുടെ കാഴ്ചപ്പാടോടെ മിനിമം മിനിമം ഈ കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണമാവട്ടെ എന്തുമാവട്ടെ വെള്ളമാവട്ടെ എല്ലാം ഒരു യോഗിയുടെ കാഴ്ചപ്പാടോടെ കൈകാര്യം ചെയ്യുന്നതിനാണ് എന്താ പേര് പറയുന്നത്? ഉപയോഗം. ഉപഭോഗം എന്ന് പറഞ്ഞാൽ ഉപഭോഗത്തിൽ ഭോഗിത്വമുണ്ട്. ഈ ഭോഗിത്വ കാഴ്ചപ്പാടാണ് ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. പണമാവട്ടെ, പെണ്ണാവട്ടെ, മണ്ണാവട്ടെ, വൃക്ഷങ്ങളാവട്ടെ, എല്ലാം ഭോഗിത്വ കാഴ്ചപ്പാടോടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് എൻ്റെ ഒരു ഉപദേശം പറഞ്ഞാലും ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഉപഭോഗത്തിൻ്റെ വക്താക്കളാവരുത്. പിന്നെ എന്തിൻ്റെ വക്താക്കളാകണം? ഉപയോഗത്തിൻ്റെ വക്താക്കളാകണം. ഉപഭോഗത്തിൻ്റെ വക്താക്കൾ എല്ലാ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് വരുന്ന തലമുറ ഉപഭോഗത്തിൻ്റെ ഉപയോഗത്തിൻ്റെ വക്താക്കളാണ്. പിന്നെ ഇവിടെ പൂർവവിദ്യാർത്ഥികളും പി കെയും ഇതുപോലെ ഇവിടെയുള്ള എൻ എസ് എസ് യൂണിറ്റുകളുടെ ചേർന്ന് ഒരു ഔഷധ ചെടി ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചത്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഞാൻ പരിസ്ഥിതിയായിട്ട് പറഞ്ഞെന്ന പിന്നെ എങ്കിലും ഒരു കാര്യം പറയുക, നമ്മളിപ്പോൾ എന്താ പ്രശ്നങ്ങൾ? ഇപ്പം കാൻസർ നിങ്ങൾക്കറിയാം, കാൻസർ പനി പോലെയായിരിക്കില്ല. The distribution and occurrence of the cancer is so vast. ഭയങ്കരമായിട്ടുള്ള കാരണം എന്താണ്? കഴിക്കുന്ന ഭക്ഷണം വിഷം, കുടിക്കുന്ന വെള്ളം വിഷം, ശ്വസിക്കുന്ന വായു വിഷം, മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ പോലും വിഷലിപ്തമാണ്. വിഷം വമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. അവിടെ ഔഷധങ്ങളിലേക്ക് ഈ പ്രകൃതി, നിങ്ങൾ നോക്കിക്കോ, പ്രകൃതി നമുക്കെല്ലാം തന്നിട്ടുണ്ട്. മരുന്നുണ്ട്, വെള്ളമുണ്ട്. പ്രകൃതിയിലെ ഒരു താളാത്മകതയാണ് റിഥമിസിറ്റി, റിഥമിക് എക്കോളജി. എക്കോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എക്കോളജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രം, എൻവയോൺമെന്റൽ സയൻസ്. എക്കോളജി അക്കാഡമിക് മേഖല എക്കോളജി എന്ന് പറയും, കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറയുമ്പോൾ എൻവയോൺമെന്റൽ. അപ്പൊ എക്കോളജി എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ശാസ്ത്രമാണ്, ബന്ധങ്ങളുടെ ശാസ്ത്രം. അപ്പൊ പാരസ്പരികത, ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാൻ നേരത്തെ രണ്ട് വയസ്സ് തന്നു എന്തായിരുന്നു? ഉപയോഗത്തിൻ്റെ വക്താക്കളാവണം, ഉപഭോഗത്തിൻ്റെ വക്താക്കളാവണം. രണ്ടാമത് ഞാൻ പറയുന്നത് ഇതാണ്, പ്രകൃതിയിൽ എല്ലാം ഉണ്ട്, മിതത്വം പാലിക്കുക. മിതത്വം ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ സന്ദേശം. ഈ ഈ പ്രകൃതിയിലെ ഒരു ബന്ധങ്ങളുണ്ട്, ബന്ധങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇല്ലാതാക്കരുത്. ഇപ്പോഴത്തെ ഒരു കൾച്ചർ നിങ്ങൾക്കറിയാമല്ലോ, മോഡേൺ യൂത്ത്സ് പിള്ളേരുടെ ഒരു കൾച്ചർ, ഐ ഡോണ്ട് കെയർ കൾച്ചർ. അപ്പനെ കെയറില്ല, അമ്മയെ കെയറില്ല, എഴുത്തുകാരനൊക്കെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് മൊബൈലുണ്ട് വെച്ച് ഇപ്പോഴത്തെ ആൺപിള്ളേർ ഇതിനെ കുറച്ചുകൂടെ വേണ്ടാ എഴുത്തുകാരുടെ കാര്യമൊക്കെ പറയാറില്ല. അതുകൊണ്ട് ഇന്ന് ബന്ധങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് ബന്ധങ്ങളിലേക്ക് തിരിച്ചു പോകുക. പാരസ്പര്യത, പ്രകൃതിയോടും ദൈവത്തോടും മാതാപിതാക്കന്മാരോടും ഗുരുക്കന്മാരോടും സമൂഹത്തോടുമുള്ള ഒരു പാരസ്പര്യത, ടുഗദർനെസ്, പാരസ്പര്യത നിങ്ങൾ പുലർത്തുവാൻ ശ്രമിക്കുക.
ഈ ഔഷധ ചോട്ടം വഴി കൂടുതൽ കൂടുതൽ ഔഷധങ്ങൾ പരിചയപ്പെടുവാനും പ്രകൃതിയിലുള്ള ഔഷധ ചെടികളെ ശാസ്ത്രീയ നാമവും അതിൻ്റെ ലോക്കൽ നെയിമും എല്ലാം പഠിക്കുവാനും അതിലുള്ള പ്രയോജനങ്ങളൊക്കെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അത് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിലേക്ക് മടങ്ങുവാനുള്ള ഒരു അനുഭവമായിട്ടിത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വാക്കളിഞ്ഞ് അധികം ദുർഭിക്കുന്നില്ല. ഒരു വാക്കുകൾ കണ്ണശ സ്മാരകം, കണ്ണശ കവികൾ ഞങ്ങൾ പഠിക്കുമ്പോൾ അത് കണ്ണശ സ്മാരകമൊന്നും അല്ല, ഇപ്പം ഇത് കണ്ണശ സ്മാരകം. കണ്ണശ കവികൾ നരണത്തുള്ള ഈ ഭാഗത്തുള്ള വലിയ കേൾവി കേട്ട ഒരു കവികളാണ്. അദ്ദേഹത്തിൻ്റെ കവിതയൊന്നും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല, എങ്കിലും കുറച്ച് അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു പാരിസ്ഥിതികമായ ഒരു മാനം അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ ഉണ്ട്. കണ്ണശ പാരിസ്ഥിതികമായ മാനവും പാരിസ്ഥിതികമായ ഒരു അവതരണവും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. അതുകൊണ്ട് കണ്ണശ സ്മാരക സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾക്ക് കണ്ണശ കവികളുടെ ഒരു പാരിസ്ഥിതികമായ ഒരു വീക്ഷണം ഉണ്ടാവണം. കാരണം ഈ സ്കൂള് ആ മഹാനുഭവന്റെ നാമത്തിലാണല്ലോ ഈ സ്കൂള്. അതുകൊണ്ട് കണ്ണശ കവികൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പാരിസ്ഥിതികമായ മാനവും വീക്ഷണവുമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സ്കൂള്, ഞാൻ പറഞ്ഞതുപോലെ ഈ സ്കൂള് ഒരുപാട് മഹാന്മാർ, ഐ എസ് പാസായ സാറൊക്കെ കൂട്ടൊക്കെയുള്ള വലിയ മഹാരഥന്മാർ. ഇന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഗവൺമെൻറ് സ്കൂളിനെ തകഞ്ഞിട്ടിരിക്കുക വലിയ കാര്യമില്ല. പക്ഷേ ഗവൺമെൻറ് സ്കൂളാണ് ഒരളവിൽ പറഞ്ഞാൽ ഈ പ്രൈവറ്റ് സ്കൂളിനേക്കാൾ കുറച്ചുകൂടെ ഉയർ. കാരണം ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഭയങ്കര ഉന്നത നിലവാരമുള്ളവരാണ്. ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർ അവർ പി എസ് സി വഴി വരുന്നവരാണ്. അപ്പം നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള അധ്യാപകരാണ്. നിങ്ങളുടെ പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകർ ക്വാളിഫിക്കേഷൻ ഇല്ലെന്നല്ലേ പറയും. ഒരു പൊതുവെ പറയുമ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ നല്ല നിലവാരമുള്ള അധ്യാപകർ. അവരെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ, അവരെ പരമാവധി ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് അറിവിൻ്റെ ഭണ്ഡാരങ്ങളെ കൂടുതൽ സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സ്കൂള് ഗവൺമെൻറ് സ്കൂളാണ് എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചതല്ല. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മറ്റുള്ളവരൊക്കെ പഠിച്ചത്. ഞാൻ പൊങ്ങച്ചമായിട്ട് പറയുകയല്ല, നിങ്ങൾക്കൊരു ഉത്തേജനത്തിന് ഇൻസ്പിറേഷൻ വേണ്ടി പറയുക. ബി എസ് സി എം എസ് സി മദ്രാസ് യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്കിൽ ഗോൾഡ് മെഡൽ ഞാൻ പറഞ്ഞു. ഈ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. എം ഫില്ലും പി എച്ച് ഡിയും ഒരുപാട് ഡിഗ്രികളും മറ്റ് യൂണിവേഴ്സിറ്റികളും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇവിടെ പഠിച്ചതെന്ന് കണ്ട് നിങ്ങൾ വലിയ ആളുകളായി തീരത്തില്ലെന്ന് നമുക്ക് ചിന്തിക്കണം. അതുകൊണ്ട് ഈ സ്കൂള് നല്ലൊരു ഒരു സരസ്വതി ക്ഷേത്രമാണ്, ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അത് ഈശ്വരൻ്റെ ചൈതന്യമുള്ള ഒരു 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 ക്ഷേത്രമാണല്ലോ മുമ്പിൽ. ഇത് വിദ്യയുടെ ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇവിടെ നല്ല സ്കൂളാണ് ഈ സ്കൂള്. നല്ലൊരു അക്കാഡമിക് എക്സലൻസി ഉള്ള ഒരു സ്കൂളായിട്ട് വരണം. തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റ് കൂടെ ഞാൻ വെക്കുകയാണ്, വിദ്യയിൽ ഇവിടെ പഠിക്കാൻ പൂർവ്വകാല വിദ്യാർത്ഥികളുടെ ഒരു നല്ല സംഘടന ഉണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെ സംഘടിപ്പിക്കുന്നെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഏതെല്ലാം തലത്തിൽ സഹായിക്കാമെങ്കിലും തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സഹായിക്കുവാൻ എനിക്ക് സാധിക്കും. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ഒന്ന് ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സജീവമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ സ്കൂള് മേൽക്കുമേൽ ഉയർന്നു വരട്ടെ. വലിയൊരു വലിയ ഈ കേരള സംസ്ഥാനത്തിലെ ഒരു നല്ലൊരു സ്കൂളായിട്ട് ഇത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എളിവനായി എനിക്ക് ഇത്രമാത്രം വളരെ വിശാലമായ ഒരു ആദരവ് നിങ്ങൾ തന്നതിനായി ഷഷ്ടബ്ദി പൂർത്തിയാണ്. പലരും പറഞ്ഞ പോലെ തെറ്റായിട്ട് 60 ജന്മനുമല്ല, 61 ജന്മദിനമാണ്. 60 വയസ്സ് പൂർത്തിയാക്കി 61 ജന്മദിനമാണ് ഇന്ന്. തീർച്ചയായിട്ടും
നിങ്ങൾ എന്നോട് കാണിച്ച ആദരവുകൾക്ക് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽമാരും ഹെഡ്മിസ്ട്രസ്, ഇവിടെയുള്ള അധ്യാപകർ, പിജി എല്ലാവരോടും എൻ്റെ സ്നേഹം ആദരവ് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈശ്വരൻ നമ്മെ എല്ലാവരുടെയും അനുഗ്രഹിക്കും.